പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ മുതൽ ഏറ്റവും ഭാഗ്യം വരുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട് ഇവരുടെ ജീവിതത്തിൽ ധനമഴ പെയ്യും ധനം കൊമിഞ്ഞുകൂടുന്ന തരത്തിൽ സൗഭാഗ്യങ്ങൾ വരുന്ന ദിവസങ്ങളായിരിക്കും ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വരുന്നത് നോക്കാം അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അതിനുശേഷം വലതു സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും സെപ്റ്റംബർ മുതൽ ഏറ്റവും ഭാഗ്യം വരുന്നത് അതായത് വ്യാഴം ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ ഏറ്റവും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന നക്ഷത്ര ജാതകർ ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹങ്ങളുടെയും രാശിമാറ്റം ഓരോ നക്ഷത്ര ജാതകർക്കും പലതരത്തിലാണ് ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നയും ഇവരുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് വളരെ ശുഭകരമായ സമയമായിരിക്കും ജ്യോതിഷപ്രകാരം വ്യാഴം ചൊവ്വ ബുധൻ ഗ്രഹങ്ങളുടെ രാശി മാറ്റം വരുന്ന അഞ്ച് മാസക്കാലയളവിൽ സെപ്റ്റംബർ മുതൽ ഈ രാശിക്കാർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന സമയമാണ് ഏതൊക്കെ രാശിയിലാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വരുന്നതെന്ന് നോക്കാം ഒന്നാമതായി മിഥുനക്കൂറിൽ വരുന്ന മകൈരം തിരുവാതിര പുണർദ്ധ നക്ഷത്ര ജാതകരാണ് മിഥുനം രാശിക്കാർക്ക് ഈ കാലയളവിൽ വളരെയധികം നേട്ടങ്ങളും അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ആത്മീയവും മതപരവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും വ്യാപാര വ്യവസായ മേഖലകളിൽ ബിസിനസ്സിൽ ഒക്കെ പുരോഗതിയും ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കുവാനും കഴിയുന്ന സമയമാണ് പുതിയ വാഹനം വീട് എന്നിവ വാങ്ങുവാനും നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകും ഭാഗ്യത്തിൻ്റെയും ഈശ്വര കടാക്ഷത്തിൻ്റെയും നല്ല ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ അപാര ഭാഗ്യം വരുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ രാജയോഗ തുല്യമായ ജീവിതം കിരീടം വെക്കാതെ രാജാവിനെ പോലെ വാഴുവാനുള്ള സൗഭാഗ്യങ്ങൾ വരുന്ന സമയമാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് എത്തിച്ചേരുവാനും ഇഷ്ടവാഹനം വീടൊക്കെ സ്വന്തമാക്കുവാനും കഴിയുന്നൊരു സമയമാണ് ഭാഗ്യവും ഈശ്വര കടാക്ഷവും അനുകൂലമായ ഈ ദിവസങ്ങളിൽ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും നല്ല ദിവസങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഭാഗ്യകടാക്ഷവും ഈശ്വരാധീനവുമൊക്കെ ലഭിക്കുന്ന സമയമാണ് ഏറ്റവും അധികം ഭാഗ്യം വരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ധനപരമായ ഉയർച്ചയും അഭിവൃദ്ധിയും ഒക്കെ നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന പുണർദം പോയും ആയില് നക്ഷത്ര ജാതകരാണ് സാമ്പത്തിക നില മെച്ചപ്പെടുവാനും ഭാഗ്യം വളരെയധികം അനുകൂലമായി വരികയും ചെയ്യുന്നൊരു സമയമാണ് അതുപോലെ തന്നെ ഭാഗ്യം എപ്പോഴും നിങ്ങൾക്കൊപ്പമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ അനുകൂലമായി വരികയും കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിലുള്ളവരുടെയും പിന്തുണയും അതുപോലെ അവരുടെ അഭിപ്രായങ്ങളുമൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും സ്ഥാനമാന വർധനവിന് സാധ്യതയുണ്ട് നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും തൊഴിൽ മേഖലകളിൽ നിങ്ങൾക്ക് ഉയർച്ചയും അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം ീശ്വര കടാക്ഷവും ഭാഗ്യവും അനുകൂലമായി വരുന്ന നല്ല ദിവസങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെയും ഈശ്വര കടാക്ഷത്തിന്റെയും നേട്ടത്തിന്റെയും ഒക്കെ നല്ല ദിവസങ്ങളായിരിക്കും വരാനിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയുകയും ഭാഗ്യത്തിന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനയോഗ ഭാഗ്യവും അത് ലോട്ടറി ഭാഗ്യമായോ വലിയ ചിട്ടികളിൽ നിന്നോ ഒക്കെ സമ്പത്ത് വന്നു ചേരുവാനുള്ള യോഗമുണ്ടാകും ഹുമാനം ലഭിക്കുവാനും സ്ഥാനമാർദ്ദം വർധിക്കുവാനും ഒക്കെ യോഗമുണ്ടാകും ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതിക്ക് പാത്രമാകുവാനും അവാർഡുകളും ഒക്കെ ലഭിക്കുവാൻ യോഗമുള്ള സമയം സാമ്പത്തികമായി നിങ്ങൾക്ക് ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം വളരെയധികം സന്തോഷകരവും ആർഭാടപൂർവുമായിരിക്കും അടുത്തത് തുലാക്കൂറിൽ വരുന്ന ചിത്രജ്യോതി വിശാഖമാണ് തുലാം രാശിയിലുള്ള നക്ഷത്ര ജാതകർക്ക് ഈ കാലഘട്ടം വരുന്ന അഞ്ചു മാസക്കാലം വളരെ ഫലപ്രദമായിരിക്കും ജോലിയിലും ബിസിനസ്സിലും അനുകൂല സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കും ജോലിസ്ഥലത്ത് നിങ്ങളുടെ ജോലി വിലമതിക്കപ്പെടും നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയിലും നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥരുടെ അഭിനന്ദനങ്ങൾ ലഭിക്കുന്ന സമയമാണ് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുവാനും മതപരവും ആത്മീയവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ധനം സമ്പാദിക്കുവാനും കഴിയുന്നൊരു സമയമാണ് ഭാവിയിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പറ്റി ചിന്തിക്കേണ്ടി വരികയില്ല അത്രമേൽ ധനസമ്പാദനത്തിനുള്ള ഈശ്വര കടാക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സമയമാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും പ്രത്യേകിച്ചൊരു വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകുവാനുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങൾ മാറുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചൊരു ജോലി സ്വന്തമാക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധി തന്നെ മെച്ചപ്പെടുത്തുവാനും കഴിയുന്നൊരു സമയമാണ് സർവവിധ ഐശ്വര്യത്തോടും കൂടി മുന്നേറുവാനുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്ന സമയമാണ് അടുത്തതവർ ചികക്കൂറിൽ വരുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രമാണ് സാമ്പത്തിക സ്ഥിതി വളരെയധികം ഒരു സമയമാണ് ധനം കുമിഞ്ഞുകൂടുവാൻ യോഗവും അപ്രതീക്ഷിത ധനയോഗ ഭാഗ്യമുള്ളതിനാൽ വലിയ ചിട്ടുകളിൽ നിന്നോ ലോട്ടറി ഭാഗ്യമായോ എങ്ങനെയായാലും നിങ്ങൾക്ക് ധനവരവ് വളരെ അനുകൂലമായിരിക്കും അത് നിങ്ങൾക്ക് ഭാവിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പറ്റി ചിന്തിക്കേണ്ടി വരികയില്ല അത്രമേൽ ധനം വരുവാനുള്ള യോഗമുണ്ടാകും സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും വന്നു ചേരും വ്യവസായത്തിലും ബിസിനസ്സിലും ലാഭം ഉറപ്പിക്കാം ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കും നിങ്ങളുടെ ജോലിയെ എല്ലാവരും അഭിനന്ദിക്കുന്ന സമയമാണ് കുടുംബാംഗങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുവാനും ഈശ്വരകടാക്ഷവും ഭാഗ്യവും അനുകൂലമായ നല്ല ദിവസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് നേട്ടത്തിന്റെയും ഭാഗ്യത്തിൻ്റെയും നല്ല ദിവസങ്ങൾ വരുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക അടുത്തത് മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി ഉത്രിട്ടാതി രേവതി നക്ഷത്ര ജാതകരാണ് ഈ രാശിക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും പുതിയ വീട് വാഹനവും വാങ്ങാൻ അവസരങ്ങളുണ്ടാകും ജോലിയിൽ വിജയിക്കുവാനും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കുവാനും കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കുവാനും നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ലഭിക്കുന്ന സമയമാണ് വരുന്ന അഞ്ചു മാസ കാലയളവിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പറ്റി ചിന്തിക്കേണ്ടി വരികയില്ല അത്രമേൽ സൗഭാഗ്യങ്ങൾ വരുന്ന ദിവസങ്ങളായിരിക്കും പ്രത്യേകിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴവും ചൊവ്വയും ബുധനും മൂന്ന് ഗ്രഹങ്ങളുടെ അനുഗ്രഹം എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ മാറ്റം പ്രതീക്ഷിക്കാം അതുപോലെ ഈ അഞ്ച് രാശിയിലുള്ള നക്ഷത്ര ജാതകരും ജാതകത്തിലെ ദിശാന്തർദിശകാലം പരിശോധിക്കുകയും വ്യാഴം ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ ഗോചരവും ദൃഷ്ടിയും മനസ്സിലാക്കി ദോഷാനുഭവങ്ങൾ ഏതെങ്കിലും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ഭാഗ്യാനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരും ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഈ നക്ഷത്ര ജാതകർക്കൊക്കെയുള്ള പൊതുവായ ഗുണഫലങ്ങളാണ് ഇത് ഈ നക്ഷത്ര ജാതകരുടെ ജന്മസമയവും ജാതകവും അനുസരിച്ച് വ്യത്യാസം വരാനുമുള്ള സാധ്യതകൾ ഉണ്ട് ഗുണഫലങ്ങൾ കൂടുവാനുമുള്ള സാധ്യതകളുണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ വ്യക്തമായ ജ്യോതിഷ പരിശോധിച്ച് പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും വളരെ ഉത്തമം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെയെങ്കിൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം